ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഗ്ലാസ് കളർ യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഔട്ട്ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് കളർ യൂസ് ചെയ്യുന്ന മുന്നേ ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഈ ഔട്ട്ലൈനർ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഫ്ലവേഴ്സും ലീവ്സും ഉള്ള ഡിസൈൻസാണ് വരച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ ഫോർ സൈഡ്സിലും കുറച്ച് ചെറിയ ചെറിയ ഡിസൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരയ്ക്കാം. ഇനി ഞാൻ അടുത്തത് കളേഴ്സ് ഫില്ല് ചെയ്യാൻ പോവാം. ആ ബോട്ടിൽ യൂസ് ചെയ്ത് തന്നെ പെയിൻറ് ചെയ്യണമായിരിക്കും നല്ലത്. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പതുക്കെ. പിന്നെ ബബിൾസ് ഫോം ചെയ്യാതെ നോക്കണം. ബബിൾസ് ഫോം ചെയ്താൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പിൻ വെച്ച് അതൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യണ ഗ്ലാസ് കളർ ഫെവിക്രിലിൻ്റെ ആണ്. ഇതിൽ 10 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ഒരു ഔട്ട്ലൈനറും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഇതിനു മുന്നേ ഒരു ഗ്ലാസ് പെയിൻറ്റിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓരോ സൈഡ് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ട് വേണം നെക്സ്റ്റ് സൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കളേഴ്സ് ജസ്റ്റ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ബോട്ടിൽ അപ്പോൾ നമുക്കൊരു ഹോം ഡെക്കർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ബോട്ടിൽ ലാമ്പായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.